ഹായ് ഹലോ. അപ്പൊ എല്ലാവർക്കും നെസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ നമ്മൾ യൂഷ്വൽ വീഡിയോ വന്നിരിക്കുന്നത് റിവ്യൂ തന്നെയാണ്, മൂവി റിവ്യൂ അല്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒ ടി ടി വെബ് സീരീസ് ആണ്, മൂവി വെബ് സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആയത്. നല്ലൊരു ക്രൈം ത്രില്ലർ ആയിരുന്നു. എന്റെ പേര് കേരള ക്രൈം ഫയൽസ്, അതാണ് അതിന്റെ മെയിൻ മെയിൻ. ഈ സീസൺ പാറയിൽ വീട്, പാറയിൽ വീട് നീണ്ടകര, ഇതാണ് ഈ സീസണിന്റെ പേര്. സീസണിന്റെ പേരാണെന്നോ? സീസണിന്റെ പേര് ഓരോ സീസൺ ഓരോ പേര് മാറുമെന്ന് തോന്നുന്നു. പേര് മാറും, കാരണം എന്തായാലും മാറും, മാറാൻ ചാൻസ് കാണും. അടുത്ത സീസൺ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടോ? അനൗൺസ് ചെയ്തു. ഞാൻ സീസൺ ഈ സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ നല്ല ത്രില്ലിംഗ് വെബ് സീരീസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു മൂവി ആക്കാനുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞത് വെബ് സീരീസ് ആ വെബ് സീരീസിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് സീരീസ് കണ്ടന്റ് സ്റ്റഫ് ആയിട്ട് തന്നെ വെച്ചാൽ ഓരോ 6 എപ്പിസോഡാണ് മൊത്തം ഉള്ളത്. എപ്പിസോഡിന്റെ ടൈം ലിമിറ്റും കുറവാണ്, ഒരു അരമണിക്കൂറിനകത്തെ 28 മിനിറ്റ് ലാസ്റ്റ് എപ്പിസോഡ് മാത്രമേ 30 മിനിറ്റ് ടോട്ടൽ ഒരു 3 മണിക്കൂർ 15 മിനിറ്റ് ആ ഒരു അതിനകത്തെ വരുള്ളൂ. 3 മണിക്കൂറിനകത്തേ വരുള്ളൂ, അത്രേ ഉള്ളൂ. ഒരു മൂവി ഒരു അരമണിക്കൂർ കൂടുതല് അത്രേ ഉള്ളൂ. ഇപ്പൊ 3.5, 3.5 ഉള്ള മൂവീസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. നോർമൽ നോർമൽ യൂഷ്വലി 2.5 മണിക്കൂറൊക്കെയാണ്. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് നല്ലൊരു മേക്കിംഗ് അല്ലേ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അഹമ്മദ് കബീറാണ്, റൈറ്റ് ചെയ്തേക്കണ ആഷിഖ് ഐമറും. നല്ല മേക്കിംഗ് ആയിരുന്നാലും സ്റ്റോറി ആയിരുന്നാലും ത്രില്ലിംഗ് ഒരു മോഡ് മൊത്തത്തിൽ നമുക്ക് തരുന്നുണ്ട്. ഓരോ എപ്പിസോഡ്സും എൻഡിങ് ആയിരുന്നാലും നല്ല ത്രില്ലിംഗ്. ചെയ്ത് അടുത്ത എപ്പിസോഡ് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് ഒരു ആകാംക്ഷ നമുക്ക് തരുന്നുണ്ട് ഓരോ എപ്പിസോഡിന്റെ എൻഡിങ്. ഓരോ ദിവസം ഇറക്കാതെ ഒത്തേനെ ഇറക്കി സാറിന് ഹോട്ട്സ്റ്റാർ എനിക്ക് തോന്നുന്നു ഓരോ ദിവസമായിട്ടാണ് ഇറക്കുന്നത്. രണ്ട് അല്ല, അത് ഓരോ സീരീസിന്റെ ഇതായിരിക്കും. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അജു വർഗീസ് ഉണ്ട്, ലാലുണ്ട് നമ്മളെ ഡയറക്ടർ ലാൽ, പിന്നെ നമ്മളെ ഇത് യൂട്യൂബിലൊക്കെ കണ്ടുവരുന്ന കുറച്ച് ആക്ടേഴ്സും ഒരുപാട്, നമ്മളെ സിനിമയിലുള്ള ആക്ടേഴ്സും അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ആയിരുന്നാലും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളവർ തന്നെ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് അവരെല്ലാവരും ആക്ടിംഗ് നല്ല നാച്ചുറൽ, നമുക്കൊരു ആക്ടിംഗ് ആണെന്ന് ഒട്ടും ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ലോണം തന്നെ പോലീസ്, ഒരു പോലീസ് സ്റ്റേഷന്റെ കഥ, ക്രൈം നടക്കുന്നു, അത് ക്രൈം അന്വേഷിക്കുന്നു എന്നാണ്, അത് തന്നെയാണ് സ്റ്റോറി സോളോ എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ പ്രധാനമായിട്ടും സസ്പെൻസ് ലാസ്റ്റ് നിമിഷം വരെ ബോറടിപ്പിക്കാതെ. ചിലടത്തൊക്കെ നമുക്ക് സസ്പെൻസ് കീപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര വലിച്ചഴക്കുന്ന പോലെ ഒരു തോന്നലോ തോന്നല് വരും. സാധാരണ എല്ലാ സസ്പെൻസിലും എനിക്ക് മൂവിയിലായിരുന്നാലും മൂവിയിലായിരുന്നാണ് ഒരു എസ്പെഷ്യലി സീരീസ് കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ഫീൽ ചെയ്യാറുണ്ട്. ക്രൈം ത്രില്ലർ എന്ന രീതിയിലാണ് വരുമ്പോഴത്തേക്ക് ചിലപ്പം എനിക്ക് 4th എപ്പിസോഡ് മാത്രം ഒരല്പം ലാഗിങ് ആയിട്ട് എനിക്ക് ആ ഒരു 4th എപ്പിസോഡ് മാത്രം ചില ലാഗിങ് ആയിട്ട് തോന്നി. ബാക്കിയെല്ലാം പക്ക മേക്കിംഗ് ആയാലും നല്ല മേക്കിംഗ് കൊള്ളാം, ക്യാമറ കൊള്ളാം, എഡിറ്റിംഗ് കൊള്ളാം, അതിന്റെ കളർ ചെയ്തിരിക്കുന്ന കൊള്ളാം, സൗണ്ട് നല്ല അത്യാവശ്യം. എനിക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. സസ്പെൻസ് കീപ്പ് ചെയ്യാനായിട്ട് ത്രില്ലിംഗ് എലമെന്റ് കീപ്പ് ചെയ്യാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലോണം നമുക്ക് എൻഗേജിംഗ് ആയിട്ട് ഇരുത്താനും പറ്റുന്നുണ്ട്. ആ ഒരു ഉപകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. എനിക്ക് ഞാൻ ഇടയ്ക്കൊക്കെ നല്ലോണം ശ്രദ്ധിച്ചു, എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സൗണ്ട്. പിന്നെ ഇതിൽ സൗണ്ടിൽ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത് അജു വർഗീസിന്റെ ഡബിങ് സമയത്ത് ഒരു ചെറിയ നോയ്സ് കയറുന്നുണ്ട്. അത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമ്മൾ ഇവിടെ ആയതുകൊണ്ടാണ്. മോണ്ടസ് ആണ് യൂസ് കാണുന്നെങ്കിൽ ഒരു മൊബൈൽ ആണെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഷുവർ ആണ്, അല്ലാതെ കാണരുത്. ടിവിയിലൊക്കെ ആണെങ്കിൽ ഒരു ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗണ്ട് കൂട്ടിയിട്ടൊക്കെ ആ ഇപ്പോഴത്തെ സൗണ്ട് തന്നെ നല്ലതാണ്. ഇപ്പോഴത്തെ ടിവിയിലെല്ലാം ഡോൾബി സൗണ്ട് എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തിരി മാക്സിമത്തിൽ ഒരല്പം സൗണ്ട് ഹൈ ആക്കിയിട്ട് ഒരു ഫീൽ കൂട്ടി വെച്ചാൽ ലാലിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇടയ്ക്ക് വെച്ച് ലാലിന്റെ സൗണ്ട് ഒന്നും ഡയലോഗ് ഒന്നും ക്ലിയർ ആവില്ലായിരുന്നു. പക്ഷെ ഇതിൽ പ്രോബ്ലം ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല, നല്ല ക്ലിയർ ആയിരുന്നു, നല്ല ക്ലിയർ ആയിരുന്നു. പിന്നെന്താ ഒന്ന് രണ്ട് ട്രാൻസിഷൻസ് ഇത്തിരി കയ്യിന്ന് പോയിട്ടുണ്ട്, പ്രശ്നമായിട്ടുള്ള കാര്യമില്ല, അങ്ങനെയൊന്നുമില്ല, ബോറൊന്നും അല്ല.
ഉദ്ദേശിച്ച ഒരു ഫീൽ കിട്ടി. അത്രയും അത്രയും അയ്യോ അത് ഒരുപാട് പറയണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആ ത്രില്ലിങ് നമ്മൾ ആ ഒരു സസ്പെൻസ് നമ്മളൊക്കെ കീപ്പ് ചെയ്ത് നിർത്തുന്നു, നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ അതിലേക്ക് പിടിച്ചിരുത്തുന്നു. ആറ് എപ്പിസോഡേ ഉള്ളൂ മൊത്തത്തില്. വെബ് സീരീസ് ഞാൻ അല്ലാത്ത വെബ് സീരീസ് കണ്ടു, ഹിന്ദി ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലും ഇഷ്ടം പോലെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മണിയേശ ആയിരുന്ന പോലും എനിക്ക് ലാഗ് അടിച്ചായിരുന്നു. അത് പക്ഷേ ഫസ്റ്റ് എപ്പിസോഡ് ഒന്നും ഇല്ല, ലാസ്റ്റ് ഒക്കെയാണ്. ഞാൻ പറഞ്ഞ ഹിന്ദിയൊക്കെ എക്സ്പെഷ്യലി ഹിന്ദിയൊക്കെ ഇട്ട് ചവിട്ടി അഴക്കാറുണ്ടായിരുന്നു ഞാൻ ചില കണ്ടാക്ക ചവിട്ടി അഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലല്ലോ, ഇതൊരു അങ്ങനെ ഒരു ഫീൽ ഒന്നും തോന്നിയില്ല. എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും തോന്നിയില്ല. സൗണ്ട് വെച്ച് എങ്ങനെയെങ്കിലും മാക്സിമം സൗണ്ട് ഹെഡ്സെറ്റ് വെച്ച് തന്നെ മാക്സിമം കാണുക. കാരണം അല്ലെങ്കിൽ ചിലപ്പോ സൗണ്ട് ഇതിൽ ഒരു ഭയങ്കര കണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എങ്ങനെയാണെന്ന് പറയാ, മേ ബി എനിക്ക് എനിക്ക് സൗണ്ട് ആണ്, എനിക്ക് വിഷ്വലിനെക്കാളും കുറച്ചും കൂടെ സൗണ്ട് ഇഷ്ടമുള്ള ഒരാളാണ്. പല സമയത്തും സൗണ്ട് ആണ് ഒരു മൂവി നല്ലൊരു ഇതാണ്. അടുത്തത് കൊള്ളാം, അടുത്തത് ബോർ ആവരുത് എങ്കിൽ പിന്നെ നമ്മളൊരു പ്രതീക്ഷ ഇതായി. കാരണം നമുക്ക് ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രതീക്ഷ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും ഒരുപാട് ഒ ടി ടി വെബ് സീരീസുകൾ വരട്ടെ വരട്ടെ, അത് തന്നെ കൊള്ളാം. എന്തായാലും ഫസ്റ്റ് നമ്മൾ കേരളത്തിലെ എന്ന് പറയാം, മലയാളത്തിലെ എന്ന് പറയുമ്പോൾ എല്ലാ ലാംഗ്വേജും ഉണ്ട്, വേറെ ലാംഗ്വേജസ് ഉണ്ടായിരുന്നു, പല ലാംഗ്വേജ് അഞ്ച് ലാംഗ്വേജ് എന്തോ ഉണ്ട്. അപ്പോഴും എന്തായാലും നിങ്ങൾ എന്തായാലും കണ്ടോക്കോ, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വെബ് സീരീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തൊരിക്കലും നഷ്ടബോധം വരത്തില്ല, ടൈം നഷ്ടമായി എന്നുള്ളത്. നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിനാണ് കണ്ടത്, ഒറ്റ സ്ട്രെച്ചിന് തന്നെ കാണാനും നോക്കുക. ഒരു എപ്പിസോഡ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ മൊത്തം ഇരുന്ന് കാണുകയും ചെയ്യും. അത് അത് അങ്ങനെ തന്നെ കാണണമെന്നില്ല, ചിലപ്പം രണ്ടു ദിവസം ഇരിക്കാൻ തോന്നില്ല. സാധാരണ വെബ് സീരീസ് കാണുമ്പോഴത്തേക്ക് ഒരു മാസമൊക്കെ എടുക്കും. ഞാൻ ഒറ്റ ഇരിപ്പിനാണ് ഞാൻ തീർക്കാറ്. ഞാൻ വളരെ ചുരുങ്ങിയ കുറച്ച് വെബ് സീരീസുകൾ മാത്രമേ ഇരുന്ന് കണ്ടു. എൻഗേജിങ് അല്ലായിരുന്നു, പക്ഷേ ഒന്നുമല്ല. ഇവൻ ഭയങ്കര ഇവൻ ആറ് എപ്പിസോഡിലേക്ക് ഒരു മാസം കൂടെയൊക്കെയാണ് തീർക്കണത്. അവൻ ഒറ്റയടിക്ക് ഇരുന്ന് കണ്ടു തീർത്തു, പക്ഷെ അതിന് അത്രയ്ക്ക് എൻഗേജിങ് ആയിരുന്നു. അപ്പോ പിന്നെ ഇത്രേ ഉള്ളൂ, നിങ്ങളെ കണ്ടു നോക്കിട്ട് നിങ്ങക്ക് ആ സിനിമ കണ്ടിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ കണ്ടി മൂവി കണ്ടിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ, നിങ്ങളെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും ഒരു എപ്പിസോഡെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുന്നെങ്കിൽ അവരപ്പോഴേ സൗണ്ട് എനിക്ക് തോന്നുന്നു സൗണ്ട് ഭയങ്കരമായിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ വരാം, അതുവരെ ടാറ്റ.